ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്ക് ഇവിടെ സുഖം തന്നെ. എല്ലാവരുടെ നോമ്പും കാര്യങ്ങളും ഒക്കെ രാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ ഞാനിതാ റമദാനിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് റെസിപ്പീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് എന്നൊന്ന് കണ്ടുനോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനലും ഇതിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോ കാണാം. ഇതിപ്പം സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്താഴം കഴിച്ച് പിന്നെ നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളങ്ങനെ കിടക്കുമല്ലോ. 6:30 ഒക്കെ ആവും കിടക്കാൻ. ഇപ്പം ഞാനിതാ 8:30, 8:45 ഒക്കെ ഇപ്പം എണീച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു വീക്ക് ഡേയിൽ എടുത്തിട്ടുള്ള വീഡിയോ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഇക്കാക്ക് ഓഫീസും ഉണ്ട്. ഇക്ക ഇത് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാ. 9:30 ഒക്കെ ആകുമ്പം ഓഫീസിലെത്തിയാൽ മതി. റമദാൻ ആയതുകൊണ്ട് തന്നെ ടൈമിങ്ങൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ മെഹറു ഇതാ ഇവിടെ എണീച്ച് കിടക്കുക കേട്ടോ. ഇവിടെ സ്കൂള് ക്ലോസ് ചെയ്തല്ലോ ഇപ്പം. ഇനിയിപ്പം ഇൻഷാല്ലാ പുതിയ അക്കാദമിക് ഇയർ തുടങ്ങും. 10th April സ്റ്റാർട്ട് ചെയ്യുക. മെഹറു 4th class സ്കൂളിൽ പറഞ്ഞേക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് കാമൻ ക്വയറ്റായിട്ട് തോന്നുന്നുണ്ട്. മറ്റും നമ്മൾ രാവിലെ ഇവരെ എണീപ്പിക്കലും സ്കൂളിൽ പറഞ്ഞേക്കലും ആകെപ്പാട് ഒരു തിരക്കേക്കല്ലോ. അപ്പം സ്കൂൾ ക്ലോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഒരു രണ്ടാളൊക്കെ ഫ്രഷായി ചെറിയ ആൾക്ക് ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടോ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയ. നോമ്പായതുകൊണ്ട് അങ്ങനെ റൂട്ടീനിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. രാവിലെ കുറച്ച് നേരം അങ്ങനെ കിടക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒരു 9:30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സാധാ പോലെ തന്നെ ക്ലീനിങ് അടിച്ചു വാരലും തുടയ്ക്കലും വൃത്തിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോവുക. പിന്നെ ചെറിയ ആൾക്ക് ഞാൻ അങ്ങനെ ഫുഡ് ഓൾക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. ഒന്നെങ്കിൽ തലേന്ന് രാത്രിയുള്ള ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞി വെക്കും, അത് കൊടുക്കും. പിന്നെ മഞ്ഞ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ, അതാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യൽ. മെഹറു സ്റ്റാർട്ടിങ്ങിലുള്ള 1-ാമത്തെ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടേനും. ബാക്കിയൊക്കെ മാഷല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് പിന്നെ മരുന്നുണ്ടേനും, ആൻറ്റിബയോട്ടിക്സ് എടുക്കാനുള്ളതുകൊണ്ട് ആ 1-ാമത്തെ നോമ്പ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളേനും. പിന്നെ ഇതാ ഞാൻ അടിച്ചു വാരി അങ്ങനെ ഇപ്പോൾ ലിവിങ് റൂമിലെത്തിയിട്ടുണ്ട്. മീനിനൊക്കെ കുറച്ച് ഫുഡെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ ലിവിങ് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാൻ പോവാ. ഈ ഒരു സ്ഥലം നമ്മളെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കയറി വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, വന്ന പാടെ എല്ലാവരും ഷൂസൊക്കെ ഇവിടെ ഊരിയിടും. ചില സമയത്ത് പറഞ്ഞാൽ ഇവരൊക്കെ അപ്പോൾ തന്നെ എടുത്തു വെക്കും. ഇപ്പോൾ ഇത് ഇക്കാൻ്റെ ഓഫീസിലെ ഷൂ ആണല്ലോ. ഇതിപ്പം ഇന്നലെ വന്നപ്പോൾ ഊരിയിട്ടതാ. അതൊക്കെ ഒന്ന് എടുത്താൽ തന്നെ ആ ഭാഗം ക്ലീനായി കിട്ടും. മക്കളിതാ ഇവിടെ ഇരുന്നിട്ട് വരയ്ക്കുന്നു, കളർ ചെയ്യുന്നു എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടേനും. ഇപ്പം നോമ്പായതിന് ശേഷം ഞാനങ്ങനെ ബാൽക്കണിയിലേക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ വെള്ളമൊഴിച്ച് കൊടുക്കലില്ല. കാരണം 8:30, 9:00 ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം വെയിൽ വരും. അതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കാൻ പറ്റലില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടപ്പം ഒരു കമൻറ്റ് ഉണ്ടേനും, വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ അടുത്ത് സോക്കറ്റ് ഉണ്ടെന്നൊക്കെ. അപ്പം അത് ഞാൻ നോക്കലുണ്ട് കേട്ടോ. ഈ ചെടി വെച്ചിട്ടുള്ള സ്റ്റാൻഡ് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും ചോദിക്കലുണ്ട്. അത് ഞാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ, നമ്മളെ കയ്യിലുള്ളൊരു ഷൂറാക്ക് ഉണ്ടേനും. അപ്പം അത് പൊട്ടിപ്പോയപ്പം ഞാനതിങ്ങനെ ചെടി വെക്കാനായിട്ട് യൂസ് ചെയ്തതാ. അമീറക്ക് കുടിക്കാനായിട്ടുള്ള ഒരു ഗ്ലാസ് പാൽ ഞാനിതാ ചൂടാക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ള മീനും ചിക്കനും അതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇനിയിപ്പം കുറച്ച് വാഷ് ചെയ്യാനിടാനുള്ളതുണ്ട്. ഇതിപ്പം ഇങ്ങനെ ഓർഡറിൽ ചെയ്ത് പോകുമ്പം നല്ല സുഖാട്ടോ. നമ്മളെ ക്ലീനിങ്ങൊക്കെ ഒരു സമയമാകുമ്പോഴത്തേക്ക് തീരും ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് മാത്രം നോക്കിയാൽ മതി. അപ്പം ഞാൻ വാഷ് ചെയ്യാനുള്ളതും കൂടെ ഇതാ മെഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അമ്മിറക്കുള്ള പാലും കൂടെ അവിടെ കൊണ്ടേ കൊടുത്ത് ഒരേ കൂടെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്രീ അല്ലേ, നമുക്ക് കുറച്ച് നേരം മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം സമയം കിട്ടും. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിച്ച് വരിക, എന്നിട്ട് പിന്നെ നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നാൽ പിന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാ, ഈ ഒരു ഡിഷ് റാക്ക് അങ്ങനെ ഒഴിവാക്കി വെക്കില്ല, പാത്രങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കും. ഈ ഒരു ഡിഷ് റാക്ക് കാണിക്കുമെന്ന് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടേനും. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ, നല്ല വൈറ്റ് കളറിൽ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. കുറേ പാത്രങ്ങൾ ഇതിൽ പോവും, പിന്നെ ഇത് ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ കുറേ സൈഡ്സ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ചളിയൊക്കെ നല്ലോണം ആവും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. തലേന്ന് രാത്രി ഉണ്ടാക്കിയതിൽ കുറച്ച് ചോറ് ബാക്കിയുണ്ടേനും, അപ്പം അതൊന്ന് ഞാൻ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാൻ. ഇന്നിപ്പം നോമ്പ് തുറക്കാനുള്ള സ്നാക്കായിട്ട് ഞാൻ ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ട് ആ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുക. ചിക്കനൊക്കെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. 2-3 വിസിൽ വന്നാൽ തന്നെ ഓഫ് ചെയ്യുക, അത്യാവശ്യം ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഏകദേശം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 6 ഉള്ളി ആട്ടോ ഞാനെടുത്ത്, അതൊക്കെ നല്ലോണം തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കായിട്ട് വന്നില്ല ചിക്കന്, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ആട്ടോ ആക്കിയെടുക്കൽ. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കലില്ല. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ആ ഒരു സ്നാക്ക് കടിക്കുന്ന സമയത്ത് ചിക്കൻ്റെ പീസും കൂടെ നമുക്ക് കിട്ടും, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയേ. മക്കൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെഹ്റുവിന് ഭയങ്കര ബോറിംഗ് ആട്ടോ. അപ്പം ഇപ്പം ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ട് വെക്കേഷനൊക്കെ. സ്കൂൾ തുറന്നാൽ മതി എന്നായിട്ടുണ്ട്. അമീറയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ അതിൻ്റെ സ്ട്രോ ഒക്കെ ഒന്ന് പൊളിച്ചു കൊടുത്തതാ. ഇനിയിപ്പം ഇതാ ചിക്കൻ റോളിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പം 5-6 ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തില്ലേ, അപ്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, അത്രയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം ഒന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിനടുത്ത് ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ നേരത്തെ ഇതാ ഇങ്ങനെ ചെറിയ പീസാക്കി മാറ്റി വെച്ചില്ലേ, അതും കൂടെ ഈ ഒരു ഉള്ളീൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്നും കൂടെ ഉള്ളിയും ഈ ചിക്കനും മൊത്തത്തിൽ ഒന്ന് മിക്സാവുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഇന്നിപ്പം ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീനൊക്കെ ഇതാ ക്ലീൻ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ റെസിപ്പി പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിയായത് ചെമ്മീൻ മുരിങ്ങക്ക കറി വറുത്തരച്ചിട്ടാട്ടോ വെക്കുന്നത്. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതാ ഞാൻ 2 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഒരു അത്യാവശ്യം വലിപ്പത്തിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2-3 പച്ചമുളക്, അതും നീളത്തിലങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ല നാടൻ കറിയാട്ടോ ഇത്. ചെമ്മീൻ്റെയും മുരിങ്ങക്കായൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലോണം വന്നിട്ടുള്ള കറിയാ. നമ്മൾ ഈ കൈപ്പത്തിരി നൈസ്പത്തിരി അതിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. തക്കാളിയും അതേപോലെ പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തില്ലേ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേനും, 4-5 അല്ലി വെളുത്തുള്ളി, അത് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണിനടുത്ത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂണിനടുത്ത് തന്നെ വലിയ ജീരകില്ലേ അത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അര ടീസ്പൂണിനടുത്ത് ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടോ നേരത്തെ. പിന്നെ ഇതാ ഈ ഒരു സൈസിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കൂലേ, എന്നിട്ട് ആ ഒരു പുളി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ രണ്ട് തവണയായിട്ട് ആ ഒരു പുളി വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതാ കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നേരത്തെ ക്ലീൻ ആക്കി വെച്ചില്ലേ ചെമ്മീൻ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെമ്മീൻ കുക്കായി വരാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അപ്പം അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പിനടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് വലിയ ജീരകം, കറിവേപ്പില, നാലഞ്ച് അല്ലി ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കുക. കറി നല്ലോണം ഒന്ന് ചൂടായി അങ്ങനെ തിളച്ച് വരൂലേ ആ ഒരു സമയമാകുമ്പം ഞാനിതാ കുറച്ച് മുരിങ്ങക്കായ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുരിങ്ങക്കായും ചെമ്മീനും കൂടെ നല്ലോണം ഒന്ന് കുക്കായിട്ട് വരട്ടെ. തേങ്ങ ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങൂലേ ആ ഒരു സമയത്ത് അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഓവറായിട്ട് എങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ മുരിങ്ങക്കായും ചെമ്മീനും ഒക്കെ നല്ലോണം കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് അര ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മിക്സിയിൽ അരച്ച് വെച്ചില്ലേ ആ ഒരു തേങ്ങ നല്ല ഫൈനായിട്ട് അങ്ങനെ അരച്ചതും കൂടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കറി ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് തുള്ളി വരൂലേ ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫൈനലായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം കറി അവിടെ റെഡിയായി. പിന്നെ ഇതാ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെ പാത്രം കഴുകി വെക്കല, ആവുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ സിങ്കിലേക്ക് വെക്കും. എന്നിട്ട് ഓരോ പണീൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ കഴുകിയിട്ട് ഡിഷ് റാക്കിൽ വെക്കും. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ബാച്ച് കഴുകാനാകുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും ഡിഷ് റാക്കിൽ വെച്ചത്. എന്നിട്ട് അത് മാറ്റിയിട്ട് പുതിയ പാത്രങ്ങൾ വെക്കും. അങ്ങനെയാണ് ചെയ്യൽ. മൊത്തത്തിൽ അങ്ങനെ കഴുകി മൊത്തത്തിൽ ഡിഷ് റാക്കിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതുമല്ല മൊത്തത്തിൽ അങ്ങനെ കഴുകാനാകുമ്പോൾ നമുക്ക് കുറേ പണിയാണ് പാത്രം കഴുകാൻ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകി വെച്ചാൽ ആ ഒരു ഭാരം ഉണ്ടാവില്ല. കിച്ചൺ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനിപ്പം കിച്ചണിന് പോവാം. ഇനിയും നിസ്കാരവും ഓത്തും എല്ലാം ഉണ്ട് അസർബാങ്ക് കൊടുത്ത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമീറക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിൽ വന്നതാ. ശരിക്കും രാവിലെ മെഷീനിലിട്ടില്ല, അതെനിക്ക് മറന്നു പോയിട്ടുണ്ടേനു കേട്ടോ പുറത്ത് ഡ്രയറിൽ കൊണ്ടുപോയിടാൻ. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി ബാക്കി പണിയെന്ന് വിചാരിച്ചിട്ട് ഇതാ മെഷീനിൽ നിന്ന് തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്ത് ബാൽക്കണിയിൽ കൊണ്ടിടാൻ പോവാം. ഇന്നിപ്പം മെഹർ ഉറങ്ങാനൊന്നും പോയിട്ടില്ല, സാധാരണ ഉച്ചേൻ്റെ ശേഷം കുറച്ച് നേരം ഉറങ്ങലുണ്ട്. ഇന്ന് പറഞ്ഞ് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഇങ്ങനെ അവിടെ നിൽക്കൂല, അതിങ്ങനെ അടഞ്ഞു വരും. അപ്പോൾ അവൾ പറഞ്ഞ് ഞാനത് പിടിച്ചു നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ റോളിൻ്റെ ബാക്കിയുള്ള പരിപാടികളും കൂടി ചെയ്യണം. അപ്പം ആ ഒരു മസാല റോൾ ചെയ്തെടുക്കാനുള്ള ദോശ റെഡിയാക്കാൻ പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ മൈദേൻ്റെ ഒരു ബാറ്ററും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദ, അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം രണ്ട് മുട്ടേൻ്റെ മഞ്ഞ മാത്രം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം നമ്മളെ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു രീതിയിൽ അടിച്ചെടുത്താൽ മതി. ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ ഇതാ റെഡിയായി. ഇനി ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ട് മസാല അതിൽ റോൾ ചെയ്തെടുത്താൽ മതി.
ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് തിന്നായിട്ടുള്ള ദോശ വേണം റെഡിയാക്കി എടുക്കാൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്കത് എടുത്തിട്ട് മാറ്റാം. ഇത് തിരിച്ചിട്ടിട്ട് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു സൈഡ് തന്നെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് മസാല വെച്ച് കൊടുത്തിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പം നമ്മളിനി വേറെ എക്സ്ട്രാ ഒന്നും വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കൊന്നും വേണ്ട, ചൂടോടുകൂടി അങ്ങനെ റോൾ ചെയ്യുമ്പം നല്ല കറക്റ്റായിട്ട് തന്നെ നിന്നോളും. ഓരോ ദോശ അങ്ങനെ ചുറ്റിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പം തന്നെ മസാല വെച്ച് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ മെഹരക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന്, ദോശയും ഓൾ ഉണ്ടാക്കാന്നാണ് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ദോശ ഞാൻ ഓരോന്നാക്കിത്തരാം, നീ ഇങ്ങനെ റോൾ ചെയ്തെടുത്തോന്ന് പറഞ്ഞപ്പം ഓൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഓൾ ഇതാ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടേനും. ശരിക്കും പറഞ്ഞാൽ ഓളും കൂടെ കൂടിയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടോ. മറ്റ് ഞാൻ തന്നെ ദോശ ഉണ്ടാക്കി ഞാൻ തന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ കുറേ സമയം എടുക്കൂലേ, ഇത് ഞാൻ ഓരോ ദോശ അതിലൊഴിക്കുമ്പം ഓൾ അങ്ങനെ റോൾ ചെയ്തെടുത്തോണ്ട് പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടേനും. ശരിക്കും ഇത് ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഓളിതിങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഓക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചെയ്തല്ലോ നന്നായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം മക്കളെ ശരിക്കും നമ്മളിങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമാവുകയും ചെയ്യും. ഓരോരോ പണികൾ അങ്ങനെ പഠിച്ചെടുത്തോളും. എല്ലാ റോളും അങ്ങനെ റെഡിയായിപ്പോൾ ഇതാ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ വൈറ്റില്ലേ അതിലൊന്ന് മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ കവർ ചെയ്തിട്ടത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു ഇപ്പം ജ്യൂസിന് വേണ്ടിയിട്ട് ഓറഞ്ച് തന്നെ എടുത്ത്, അപ്പം അത് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാനാവുമ്പോൾ അടിച്ചെടുത്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേനോ പൊരിച്ചുണ്ടൻ്റെ റെസിപ്പി, അപ്പം അത് ഞാൻ അന്ന് മുഴുവൻ ആക്കിയിട്ടില്ലേനും. കുറച്ച് ഞാൻ അങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനും. അപ്പം അതൊന്ന് ഞാനിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ചിക്കൻ റോള് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മെഹ്റു പിന്നെ അവൾക്ക് ബ്രെഡ് ഇങ്ങനെ ഗീ ഇല്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കൂലേ, അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ എഗ്ഗിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന സ്നാക്സ് ഇല്ലേ, അപ്പോൾ അങ്ങനെ എഗ്ഗിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിങ്ങനെ ഓയിൽ ഇങ്ങനെ പതഞ്ഞ് വരില്ല. മറ്റ് ആ ഒരു മുട്ടൻ്റെ മഞ്ഞയും കൂടെ വരുന്ന സമയത്ത് ആ ഓയിൽ പതഞ്ഞ് വരിക. നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നല്ല ക്ലീനായിട്ട് നമുക്ക് ഓയിൽ കിട്ടും. ചിക്കൻ റോൾ ഇതാ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. ഇന്ന് മെഹർ കുറേ നേരം കിച്ചണിൽ എൻ്റെ കൂടെ ഉണ്ടേനും, അതുകൊണ്ട് തന്നെ അവൾക്ക് ബോറടിക്കാതെ കുറേ സമയം അങ്ങനെ പോയി കിട്ടി. എനിക്കാണെങ്കിൽ ചെറിയൊരു ഹെൽപ്പറും ആയി. പിന്നെ ജ്യൂസൊക്കെ റെഡിയായപ്പോൾ ഇതാ ടേബിളിൽ ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ച് വെക്കുക. പിന്നെ നോർമൽ വാട്ടറില്ലേ അതും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ടേബിളിൽ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്, സാധാരണ നമ്മൾ മാറ്റിലിരുന്ന് താഴെ ഇരുന്നിട്ട് അങ്ങനെ നോമ്പ് തുറക്കൽ, ഇന്നിപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടേബിളിൽ തന്നെ അങ്ങനെ ഇരിക്കുകയെന്നാണ് കരുതിയേ. ഇതുപോലെ നമ്മൾ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയാൽ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ഹരിബറി ഇല്ലേ അതൊഴിവാക്കുക. അതേപോലെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കുക നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ. ഞാനിതാ ലാസ്റ്റിൽ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കും, എന്നിട്ട് പിന്നെ ബാങ്ക് കേട്ടാൽ ഉള്ളിലേക്ക് കയറി പോവാ നോമ്പ് തുറക്കാൻ. ബാങ്ക് കൊടുത്ത് നമ്മളിതാ നോമ്പ് തുറന്ന്, അൽഹംദുലില്ല. എത്ര പെട്ടെന്നല്ലേ നോമ്പ് തുടങ്ങിയിട്ടിപ്പം എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എന്തായാലും എല്ലാവരും നോമ്പൊക്കെ റാഹത്തായിട്ട് തന്നെ എല്ലാവർക്കും നോമ്പ് പിടിക്കാനും നല്ല രീതിയിൽ നോമ്പ് തുറക്കാനും അതിനുള്ള ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇതാ ഈ ഒരു സമയത്ത് അമീറ ഇവിടെ ഇല്ല കേട്ടോ, ഓള് വൈകുന്നേരം കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടേനും. അപ്പോൾ പിന്നെ എണീച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇക്ക പറഞ്ഞ് നോമ്പ് തുറന്ന് എനിക്ക് വിളിക്കുകയെന്ന്. ഉറങ്ങി എണീച്ചാൽ കുട്ടികൾക്ക് ചെറിയൊരു വാശി ഉണ്ടാവല്ലോ, അപ്പം അങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ ഇരിക്കേനും. പിന്നെ നമ്മളെ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഓളെ കൊണ്ടുവന്നിട്ടൊക്കെ കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും, പിന്നെ അതേപോലെ ഇത് അവൾ ചിക്കൻ റോൾ എടുത്തിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ നോർമൽ വാട്ടറും പിന്നെ ജ്യൂസും അങ്ങനെ കുടിക്കലുള്ളൂ. പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കലുണ്ട്. വേറെ ആർക്കും വേണ്ട കേട്ടോ ചായ, എനിക്ക് മാത്രമേ നിർബന്ധമുള്ളൂ.
ചായ ആയിട്ട് ഇതാ ഹാളിലെ താഴെ മാറ്റിൽ അങ്ങനെ ഇരുന്നിട്ടാ കുടിക്കുന്ന ഇക്കയുണ്ട് ഇവിടെ. ഇക്കനോട് ഞാൻ ചായ വേണോ ചോദിച്ചതാ കേട്ടോ, അപ്പോൾ വേണ്ടാന്നാ പറഞ്ഞത്. പക്ഷെ ഞാനിത് അങ്ങനെ ചായ ആയിട്ട് വന്നപ്പോൾ എൻ്റെ ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ കുടിക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് അങ്ങനെ അവിടെ ഇരിക്കും കുറച്ച് നേരം. പിന്നെ ഇതാ ഇക്ക പള്ളിയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയതാ. ഇനിയിപ്പം തറാവി നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഞാനിതാ പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കും, ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അതെല്ലാം ചെയ്തിട്ടാ പിന്നെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോവാം. ഇന്നിപ്പം കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഈ കൈപ്പത്തിരിയും പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ മുരിങ്ങക്ക കറിയില്ലേ, അതും നല്ല കോമ്പിനേഷനാണ്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ മാവൊക്കെ റെഡിയാക്കി, ഇനിയിപ്പം ഞാൻ നിസ്കരിച്ചിട്ട് വരാം. ഇക്ക പള്ളി കഴിഞ്ഞ് വന്ന് ഞാനും ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലെത്തിയിട്ട് പത്തിരി ചുട്ടെടുക്കുക. ഇപ്പം ഈ ഒരു പത്തിരി ഇങ്ങനെ ചൂടോടെ ചുട്ടിട്ട് കഴിക്കാനാ രസം. നമ്മൾ വൈകുന്നേരമൊക്കെ ആക്കി വെച്ചാൽ ഒരു വെള്ളം ഒരേ പോലെ ഉണ്ടാവും കഴിക്കാനാവുന്ന സമയമാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാനിപ്പം ലാസ്റ്റിൽ ഇങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് പത്തിരി ഇതാ ഓരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു ബോളിൽ ഞാനിതാ ഒരു ഉണ്ട ബോളില്ലേ പത്തിരീൻ്റെ, അത് ഞാൻ മാറ്റി വെച്ചതാണ് നാളെ രാവിലെ അമീറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പം അത്താഴത്തിനേക്ക് കഴിക്കാനുള്ള ഉപ്പേരി കേട്ടോ, അമരയില്ലേ, അത് ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ കഴുകി വെള്ളമൊക്കെ പോയി, ഇപ്പോൾ ഇതാ അതും കൂടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. മക്കൾ പിന്നെ സ്നാക്സും ജ്യൂസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ വിശക്കൊന്നുമില്ല. ഇനി അമീറ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കും. ഇന്നിപ്പോൾ കഴിച്ചിനും, അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടേനും, അതും കൂടെ കഴുകി വെച്ചിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. അതാകുമ്പം കുറച്ച് നേരം നമുക്ക് അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ആശ്വാസത്തിൽ അങ്ങനെ കഴിച്ചാൽ മതി ഫുഡ്. ഇന്നിപ്പം അത്താഴത്തിന് ചോറും ഈ ഒരു ഉപ്പേരിയും പിന്നെ ചെമ്മീൻ കറിയില്ലേ അതും ഉള്ളത്. പിന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് അതൊന്ന് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അതാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ചോറ് റെഡി ആയിക്കോളും. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കറി ഇത് നല്ലോണം സെറ്റായിട്ടുണ്ടേനും, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി വെക്കുമ്പോഴത്തേക്ക് തന്നെ ചോറ് ഇതാ തിളച്ച് റെഡിയായി. ഞാൻ പൊന്നി അരിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡിയായിട്ട് കിട്ടും. ഇനി ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കുക, കൈപ്പത്തിരിയും ഈ ഒരു ചെമ്മീൻ കറിയും. ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചോറ് റെഡിയായിട്ടുണ്ടെങ്കിലും അതൊക്കെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഇതാ ഒന്ന് കൗണ്ടർ ടോപ്പും കുക്കിംഗ് റേഞ്ചും ടേബിളും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴുകുന്നതുകൊണ്ട് അങ്ങനത്തെ വലിയ ഭാരമുള്ള പണിയൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ തുടച്ചിടാനേ ഉള്ളൂ, നല്ലോണം തുടച്ചിടേണ്ടി വരും. കാരണം നമ്മൾ ഈ ഓയിലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ അല്ലേ, അപ്പം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായിട്ടും തെറിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതാ സിങ്കിൻ്റെ ഏരിയയും കൂടെ ക്ലീനാക്കിയാൽ കിച്ചണിലുള്ള ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിടുക. അതുവരെ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടെങ്കിലും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോയി കളയണം. ഇവിടെ ഇത് ഈ ഒരു റൂം അത് ഗാർബേജ് റൂമാണ്, അതിൽ നമ്മളങ്ങനെ താഴേക്ക് വലിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കൂടെ അമീറയും വരുത്തുന്നുണ്ട് വേസ്റ്റ് കളയാൻ, വെറുതെ ഓൾക്കൊരു രസം.
വേസ്റ്റെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ, റെസിപ്പീസ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കൂടെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കണം. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കുറേ കമൻസ് വരലുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനലും വീഡിയോസെല്ലാം കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സീ യു സൂൺ.